പാകിസ്ഥാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ച് കാണില്ല. ഇന്ത്യയുടെ തിരിച്ചടിയിൽ 300 പേർ മരിച്ചെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഭീകരൻ മസൂദ് അസ്ഹറിനെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിൽ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതിർത്തിക്കപ്പുറത്തെ ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും ഇന്ത്യ തകർക്കുകയായിരുന്നു. 200 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ആദ്യം വന്ന വാർത്തകൾ. എന്നാൽ ഇപ്പോൾ 300 ഭീകരർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ജെയ്ഷെ ക്യാമ്പുകളാണ് പ്രധാനമായും തകർത്ത് എറിഞ്ഞത്. 12 മിറാഷ് യുദ്ധ വിമാനങ്ങളാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. പുലർച്ചെ 3:30 ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 1000 വരുന്ന ബോംബുകളാണ് ക്യാമ്പുകൾക്ക് നേരെ വർഷിച്ചത്. വ്യോമസേന പറഞ്ഞതായി NIA ഈ വാർത്ത പുറത്തുവിട്ടത്. അതേസമയം ഇന്ത്യൻ അതിർത്തി കടന്ന ബോംബ് വർഷിച്ചതായി പാക് സൈനിക വക്താവും തന്റെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണം ജെയ്ഷെ മുഹമ്മദ് തലവനുമായ മസൂദ് അസ്ഹറിനെ സുരക്ഷിത താവളത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റി എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അസ്ഹറിനെ ബഹാവൽപൂരിലെ കോട്ട്ഖനി മേഖലയിലേക്കാണ് മാറ്റിയതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അസ്ഹറിന് 120 പട്ടാളക്കാരുടെ സുരക്ഷയും പാകിസ്ഥാൻ ഒരുക്കിയിട്ടുണ്ടെന്നും പറയുന്നു. ഇതിനിടെ ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ തകർന്നതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 12 മിറാഷ് യുദ്ധ വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. 1000 വരുന്ന ബോംബുകൾ വർഷിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ യുദ്ധ വിമാനങ്ങൾ അതിർത്തി കടന്നതായി പാകിസ്ഥാൻ സൈനിക വക്താവ് ആസിഫ് ഗഫൂർ ട്വീറ്റ് ചെയ്തിരുന്നു. മുസാഫർബാദിനടുത്ത് ബലാകോട്ടിൽ ഇന്ത്യ ബോംബ് വർഷിച്ചെന്നും ആസിഫ് ഗഫൂർ പ്രസ്താവിച്ചു. ഇതിന് പിന്നാലെയാണ് ജെയ്ഷെ ഭീകരനെ സുരക്ഷിതമായി മാറ്റിയത്. ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാന നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന അവകാശവാദം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തള്ളിയിരുന്നു. അതേസമയം ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചില്ല. മുസാഫർബാദ് സെക്ടറിൽ നിന്നാണ് വിമാനങ്ങൾ പാക് അതിർത്തി ലംഘിച്ചതെന്നും തങ്ങളുടെ സൈനികരുടെ സമയോചിതമായ ഇടപെടൽ ഇന്ത്യൻ നീക്കത്തെ പരാജയപ്പെടുത്തിയെന്നുമായിരുന്നു പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ പറഞ്ഞത്. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പുകളാണ് ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായും തകർത്തെറിഞ്ഞത്. ആക്രമണത്തിന് പോയ വിമാനങ്ങൾ ഒരു കേടുപാടും കൂടാതെ തിരിച്ചെത്തുകയായിരുന്നു. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണിത്. വലിയ നാശനഷ്ടങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയെന്നാണ് സൂചന. അതേസമയം പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ ശേഷം ഇന്ത്യൻ സേന തിരിച്ചെത്തിയ ശേഷമാണ് പാകിസ്ഥാൻ പോലും ആക്രമണ വിവരം അറിയുന്നത്. വരും ദിവസങ്ങളിൽ ഇത് തുടരും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മിറാഷ് യുദ്ധ വിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. നേരത്തെ കരസേനയായിരുന്നു പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. ഉറിയിലെ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇത്. എന്നാൽ പുൽവാമയിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വ്യോമസേനയെയാണ് ഇന്ത്യ നിയോഗിച്ചത്. അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കാര്യങ്ങൾ വിലയിരുത്തി. കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം. പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും ഇന്ത്യ തകർത്തെറിയുകയായിരുന്നു. പാക് അധീനതയിലുള്ള കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കപ്പെടും എന്ന സൂചനകളും സൈന്യം നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.